Hello guys, welcome back to my channel, the Tarot Expedition. In the number of components, the number card of the day. Okay. Now, card of the day, endinan edukunnathu, orikkal koodi parayam. Ningal kettu kettu maduthathanengil, skip cheythu pokkollu, no problem. Card of the day, endanennu ningal kandalum madiyam. Okay. Pudiyathayittu aarengil nammude channel kaanunnundengil, card of the day, endinan edukunnathu, ennum adu regularly kaanandathaanu ennu parayan vendittaanu oru introduction nammude ivide kodukkunnathu. Appo card of the day, endinanu edukkunnathu ennu parnale നിങ്ങളെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാർഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാളത്തെ ദിവസം ഞാൻ ഒരിക്കലും പറഞ്ഞു തരുന്നില്ല. അങ്ങനെ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് സർട്ടൻ ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ് ഓഫ് ദ ഡേ എടുക്കുന്നത്. അല്ലാതെ കുറേ ആൾക്കാർ കാർഡ് ഓഫ് ദ ഡേയുടെ താഴെ നെഗറ്റീവ് കമൻ്റ് അടിച്ചു, അത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, കാർഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ദിവസം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വേണം, എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കാർഡിൻ്റെ ബേസിസിൽ എടുക്കൂ. അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഗുഡ് ക്വാളിറ്റീസ് നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ അത് നമുക്ക് ഇതുവഴി അച്ചീവ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ബാക്കിയുള്ള കാർഡ് ഓഫ് ദ ഡേ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, ആ കാർഡ് ഓഫ് ദ ഡേ നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷനും അഫർമേഷനും തരാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ എന്താണ് നിങ്ങളുടെ ആ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചല്ല, അഡ്വൈസ് ഗൈഡൻസ് തരാനാണ് ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ കാർഡ് ഓഫ് ദ ഡേ യൂണിവേഴ്സ് നമുക്ക് എന്ത് ഗൈഡൻസ് തരാനായിരിക്കും ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് യൂണിവേഴ്സിനോട് തന്നെ ഒരു അഫർമേഷനും ചോദിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ കാർഡ് ഓഫ് ദ ഡേയിൽ നമുക്ക് കിട്ടുന്നത് ഏത് കാർഡാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മുടെ കാർഡ് ഓഫ് ദ ഡേ നമുക്ക് എന്താണ് കിട്ടുന്നത്, ഏത് കാർഡാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ദ സൺ ആണ് നമുക്ക് ഇന്നത്തെ കാർഡ് ഓഫ് ദ ഡേ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ദ സൺ, അപ്പോൾ സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ജോയ്, ഇൻസ്പിറേഷൻ, സക്സസ്, അബണ്ടൻസ്, ഫുൾഫിൽമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയെക്കുറിച്ച് പറയുന്ന കാർഡാണ് നമ്മുടെ സൺ കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൺ കാർഡ്, അതായത് നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ, ഉത്തരം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ സൺ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് യെസ് ഉത്തരമാണ് എന്താണ് ഈ കാർഡ് തരുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി സൺ, ഇതിനകത്ത് നമുക്ക് കാണാം ഈ ഒരു കുട്ടി എന്താണ് സണ്ണിൻ്റെ എനർജി കൊണ്ട് ഒത്തിരി ജോയ്ഫുള്ളായിട്ട് ആ ഒരു ബ്രൈറ്റ്ലി ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൺ, അല്ലേ? സൺ എവിടെ തൊട്ടാലും അവിടെ ഹീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ഒരു പാത്ത് ഓഫ് ലവ്, ഹാർമണി, അബണ്ടൻസ് ഒക്കെ കാണിക്കുന്ന ഒരു രീതിയിലുള്ള കാർഡാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അതായത് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻ പോകുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും പിക്നിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീട്ടുകാരുമായിട്ട് നല്ല രീതിയിലുള്ള സമയം ചെലവഴിക്കാനുള്ള അവസരമോ അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ശുഭമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ആ ഒരു അവസരമോ ഇന്ന് ഉണ്ടായേക്കാം. ഓക്കെ, മിക്കവാറും എനിക്ക് തോന്നുന്നത് നിങ്ങൾ വീട്ടിൽ സന്തോഷിച്ചിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻ, അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയുടെ നൂല് കെട്ട്. ഓക്കെ, പുതിയ സണ്ണാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, സോറി. അപ്പോൾ സണ്ണാണല്ലോ എന്ന് അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റിവിറ്റിയുള്ള ഒരു എന്താണ് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സെലിബ്രേഷൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കും, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ സെലിബ്രേഷൻ ഇവിടെ കാണുന്നുണ്ട്, ഹീലിംഗ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സണ്ണ് നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രകാശം കിട്ടുന്നു, അല്ലെ, ബ്രൈറ്റ്നസ് കിട്ടുന്നു, നമ്മുടെ ആ ഒരു അസുഖമൊക്കെ മാറുന്നു, നമ്മുടെ ആ പ്യൂരിഫൈ ചെയ്യാനായിട്ട് സണ്ണിന് ഒത്തിരി കഴിവുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങളോട് ഈ ഒരു കാർഡ് കിട്ടിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ,
നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ ഗോ അഹെഡ്. പിന്നെ സ്വന്തമായിട്ട് നിങ്ങൾ പ്യൂരിഫൈ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അതായത് എന്താണ്, സണ്ണിൻ്റെ ലൈറ്റ് നിങ്ങളിലോട്ട് അടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് കുറച്ചും കൂടി എന്താണ് ശുദ്ധമായിട്ട് പ്യുവർ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, കുറച്ചും കൂടി എൻജോയബിൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ കുറച്ചും കൂടി. പിന്നെ ഇതിനകത്ത് നിന്ന് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ചുറ്റുമുള്ള ചെറിയ ചെറിയ പോസിറ്റീവായിട്ടുള്ള ലൈറ്റുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞു അവർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഇങ്ങനത്തെ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ വേണ്ടി യൂണിവേഴ്സിൻ്റെ മെസ്സേജാണ് ഇങ്ങനെ ബട്ടർഫ്ലൈസ്, റെയിൻബോസ്, അങ്ങനത്തെ നാച്ചുറൽ സൈൻസ് കാണുന്നത്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ്. പിന്നെ നിങ്ങൾ 111 ഒക്കെ കാണുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽസ് മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഏഞ്ചൽസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അതായത് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടും എന്ന ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നിങ്ങൾ നേച്ചറുമായിട്ട് അടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പുതിയ ഗാർഡനിങ് അങ്ങനത്തെ അല്ലെങ്കിൽ ഫിഷിംഗ് അങ്ങനത്തെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഹോബീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വളർത്തിയെടുക്കണമെന്നാണ് ഈ കാർഡിൽ കൂടെ പറയുന്നത്. പിന്നെ കൂടുതൽ നിങ്ങൾ സ്പിരിച്വലി വളരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കുറെ കൂടെ നേച്ചറുമായിട്ട് എന്താണ് ക്ലോസ് ആകാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ സൂര്യ നമസ്കാരം പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇന്നർ പീസ് കിട്ടും എന്നാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് ഓഫ് ദ ഡേ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദ സൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ നേച്ചറുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുക എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കതക് തുറന്ന് പുറത്തിറങ്ങി നിന്ന് നോക്കുക, പുറത്ത് ഇറങ്ങി നേച്ചറിനെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമെന്നാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് അടച്ചു കുത്തിയിരിക്കാതെ ഒന്ന് പുറത്ത് പോയി കറങ്ങിയിട്ട് വരിക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നേച്ചറിൽ ഉള്ള ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് സ്പിരിച്വലി ഒത്തിരി വളരാൻ സഹായിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് നമ്മുടെ ഒരു പോസിറ്റീവ് അഫർമേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് പോസിറ്റീവ് അഫർമേഷൻ ആണ് യൂണിവേഴ്സ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോസിറ്റീവ് അഫർമേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയേണ്ടതാണ്. ഒരു 5ഓ 10ഓ തവണ നിങ്ങൾ പറയുക. പോസിറ്റീവ് അഫർമേഷൻ ലൈഫിൽ കൊണ്ടുവന്നവർക്കൊക്കെ മാറ്റമുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട്. കാരണം കിട്ടുന്ന കാർഡൊക്കെ നല്ല എനർജിയുള്ള കാർഡാണ്. അപ്പോൾ നിങ്ങൾ അഫർമേഷനെ ഫോളോ ചെയ്യുക. പോസിറ്റീവ് അഫർമേഷൻ നമ്മൾ എന്നും പറയുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒത്തിരി എന്താണ് നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കാനും നല്ല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാനും നമ്മുടെ മൈൻഡ് കാമായിട്ടിരിക്കാനും സഹായിക്കുന്നു നമ്മുടെ പോസിറ്റീവ് അഫർമേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ പോസിറ്റീവ് അഫർമേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇന്നത്തെ പോസിറ്റീവ് അഫർമേഷൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കാർഡ് ഓഫ് ദ ഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു കാർഡ് ഓഫ് ദ ഡേയുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.